ഇനി നമ്മൾ കുറച്ചുകൂടെ കൃഷ്ണവർക്കളൊക്കെ ചെയ്തിട്ട് വേണം ഇവിടെ ഒന്ന് കുളമൊക്കെ സെറ്റ് ചെയ്ത് കുളമാക്കി എടുക്കാൻ. ആ രണ്ട് ബ്ലാക്ക് ചീക്ക് ഈ കൂട്ടിൽ മുട്ടയിട്ടിട്ട് വിരിഞ്ഞിട്ടുണ്ട്, മൂന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണുന്നുണ്ട് ആ ഒരു റെഡ് ബോക്സിൽ, അതിൽ മുട്ടയിട്ടിട്ടിരിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടാതില്ല, കാരണം വേറെ ഒന്നുമല്ല, നമുക്കിവിടെ കുറച്ച് പണികളുണ്ട് ഏവിയറിയുടെ ഉള്ളിൽ. ചെറിയൊരു വെള്ളച്ചാട്ടത്തിന് ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വെള്ളച്ചാട്ടത്തിന് വേണ്ടിയുള്ള പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പകുതി വെച്ച് നിർത്തി വെച്ചൊക്കെയാണ് ഇപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് വീഡിയോ വൈകുന്നത്. ഇത് വേഗം ഇനി തീർത്തിട്ട് വേണം. ഇപ്പം ഇത് ഇവിടെ നിന്ന് വെള്ളം ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വെള്ളം വീഴും, ഇവിടെ നിന്ന് താഴത്തേക്ക് വെള്ളം വീണ് അവിടെ നിന്ന് നേരെ ഒഴുകി ഈ ഒരു സൈഡിലേക്ക് നിൽക്കാവുന്ന ലെവലിലേക്ക് എത്തിക്കാനുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വെള്ളച്ചാട്ടവും അതിൻ്റെ കൂടെ ചെറിയൊരു പോണ്ടും കൂടിയാണ് സെറ്റ് ചെയ്യാനുള്ളത് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം ടൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്, കല്ലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പതുക്കെ പതുക്കെ സെറ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ അറ്റത്ത് കാണുന്നില്ല, ആ ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഒരു ഭാഗം കൊണ്ട് ചെയ്യാനുണ്ട്. ഒരു ഭാഗം കൊണ്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴും, അവിടെ നിന്ന് ഇങ്ങോട്ട് വീഴണം, ഇവിടെ നിന്ന് താഴത്തോട്ട് വീഴണം, അത് പിന്നെ ഇവിടെ ഒഴുകി നടക്കുന്ന ലെവലിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പണി പകുതിയിൽ വെച്ച് നിൽക്കുകയാണ്. ഇനി ഫുൾ പണി തീർത്തിട്ട് വേണം നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ടത്. ഞാനിത് വീഡിയോ എടുക്കുന്നില്ല, ഇതുവരെ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ചെയ്യുന്നതൊന്നും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കിളികളൊക്കെ കൂടുതലും കൂടുകളിലാണ്. അപ്പോൾ ഒന്ന് രണ്ട് പേരിനെ മാത്രമാണ് നമ്മൾ പുറത്തിട്ടുള്ളത്, വേറെ ഒന്നുമല്ല. ആ രണ്ട് ബ്ലാക്ക് ചീക്ക് ഈ കൂട്ടിൽ മുട്ടയിട്ടിട്ട് വിരിഞ്ഞിട്ടുണ്ട്, മൂന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണുന്നുണ്ട് ആ ഒരു റെഡ് ബോക്സിൽ, അതിൽ മുട്ടയിട്ടിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പുറത്താക്കിയിട്ട് ബാക്കിയുള്ളവരൊക്കെ ഞാൻ കുറച്ച് കൂടുകളിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ട ഇവിടെ കുറച്ച് കിളികളുണ്ട്. അതുപോലെ തന്നെ താഴത്ത് ആദ്യം ഉണ്ടാക്കിയുള്ള ബ്രീഡിംഗ് കേജിലും കുറച്ച് കിളികളുണ്ട്, കണ്ടില്ലേ. ഇവരൊക്കെ അങ്ങനെ എല്ലാത്തിനും ഉള്ളിക്ക് ആക്കിയതിന് ശേഷം നമ്മൾ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഇതിനൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കടക്കുമ്പോഴൊക്കെ കിളികളൊക്കെ അത് ഭയങ്കര ഡിസ്റ്റർബൻസായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്താക്കി അകത്താക്കിയും പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട. ഇവരൊക്കെ പുറത്തെ ഇതിൽ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്, അവർ പേരൻ്റ് ഫീഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പുറത്ത് വിട്ടത്. ഇപ്പോൾ ഫീഡിങ് നിന്നു, അവർ തന്നെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവരും പതുക്കെ അകത്തേക്ക് മാറ്റണം, വേണ്ടില്ലേ. ആ കൂട്ടിൽ CFW മുട്ടയിട്ടിട്ടുണ്ട്. മുട്ടയിട്ടുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അവരെ അകത്താക്കി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരെ പുറത്ത് വിട്ടേക്കാണ്. പിന്നെ ഇതിലിപ്പോൾ രണ്ട് ബംഗാളി ഫിഞ്ച് ഡെഡായി, പിന്നെ ഒരു ബ്ലാക്ക് ചിക്കന് കുഞ്ഞും ഉണ്ടായിരുന്നു, അതും ഡെഡായി. അത് മഴ അല്ല മഴയല്ല തണുപ്പ് തുടങ്ങിയപ്പോൾ ഭയങ്കര ഡുള്ളായിരുന്നു കിളി. തണുപ്പ് തുടങ്ങിയപ്പോൾ ബൾബൊക്കെ ഡെയിലി ഇട്ട് കൊടുക്കുന്നുണ്ട്, പകലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡെഡായി. ഇപ്പം ഇത് ലേറ്റസ്റ്റ് ഇപ്പോൾ ഒരു ബംഗാളി പൈഡാണ് ഡെഡായത്. ഭയങ്കര ഒരു സാഡായി നിൽക്കപ്പോൾ. ഇത് പണി ഇവിടെ പകുതി നടക്കുന്ന കാരണം ബാക്കിയുള്ളതിലൊന്നും പണിയാൻ പറ്റണില്ല, അതാണ് ഇപ്പോൾ സത്യം. അതിനിടയ്ക്കുള്ള പണി ജോലിക്ക് പോയിട്ട് വന്നിട്ട് വേണം എന്തൊക്കെ ചെയ്യാനായിട്ടേ. അപ്പോൾ അതിൻ്റെതായ ഒരു ടൈം ഉള്ള ഒരു ലേറ്റ് ആവുന്നുണ്ട്. കുറേ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടൊക്കെ, ക്രാഫ്റ്റ് വീഡിയോസും ചെയ്യാനായിട്ടും അതുപോലെ പെറ്റിൻ്റെ വീഡിയോ ചെയ്യാനായിട്ടൊക്കെ ടൈമിൽ ഡിലേ ആയിക്കോണം. രണ്ട് ബ്ലാക്ക് ചീക്ക് എന്ന് പറഞ്ഞല്ലേ, ബ്ലാക്ക് ചീക്കിൻ്റെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളകത്തുണ്ട്. കണ്ടാ, ഒന്ന് രണ്ട് മൂന്ന് പേരാണ് ഞാൻ കണ്ടുള്ളത്. മൂന്ന് പേരെന്നെ ഒരാൾ ഇവിടെ ഈ സൈഡിലും ഈ സൈഡിലും അതിനപ്പുറത്തിരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. CFW മുട്ടയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു, മുട്ട കണ്ട മുട്ടയിട്ടുണ്ട്.
മൂന്ന് മുട്ടിട്ടുണ്ട്. മൂന്നല്ല, 4 മുട്ടിട്ടുണ്ട് കേട്ടോ. പണി അറിഞ്ഞിട്ടൊന്നുമല്ല, പണിയെ നമുക്ക് ചെയ്യാനൊരാഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്ത് തീർക്കുകയാണ്. ഇനി ഇതുമ്പോൾ കുറച്ച് ഡെക്കറേഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ട് വേണം ഇവിടെ ഒന്ന് കുളമൊക്കെ സെറ്റ് ചെയ്ത് കുളമാക്കി എടുക്കാൻ. പിന്നെ ഇവരൊക്കെ ഒന്ന് എല്ലാം ഒന്ന് ഉഷാറായതിന് ശേഷം വേണം കൂടിന് പണികളൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് എല്ലാവരും പുറത്തൊക്കെ വിട്ടിട്ട് വീണ്ടും അടുത്ത ക്ലച്ചിനുള്ള സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ പുതിയ പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പുതിയ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി കൊണ്ട് നമുക്ക് ഒരു പ്രത്യേക ഒരു പ്രചോദനമല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.